അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാണ്ട ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ പാൻറ്റാണ്. അപ്പോൾ അതിന് കോത് വെച്ച് തയ്ച്ചാൽ ഓടാനും ചാടാനും ഒക്കെ എളുപ്പം, അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഈ പാൻറ്റിൻ്റെ ചെവിട് പൊട്ടിപ്പോവും. അത് ഇതേമാതിരി തയ്ക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. പാൻറ്റ് ഇതാണ്ട ഞാൻ ഇറക്കവും വണ്ണവും ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇറക്കം പൊക്കിളിൻ്റെ അടിയിൽ നിന്ന് താഴോട്ട് കാലിൻ്റെ ഒപ്പൂറ്റി വരെ നമുക്ക് ആവശ്യാനുസരണം. ഇപ്പോൾ ഒരുപാട് ഇറക്കമൊന്നും വേണ്ടല്ലോ കുട്ടികൾക്ക്. ഇറക്കം എടുക്കുക, അതിനുശേഷം സീറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ നമ്മൾ ക്രോച്ച് ലെങ്ത്, ആ ഭാഗം വരെയുള്ള ഇറക്കം കൊടുക്കുക. ഞാൻ 12 എടുത്തിട്ടുണ്ട്. 11.5 മതി, 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് മുകളിൽ. പിന്നെ ദാണ്ട ഇത് സീറ്റിൻ്റെ വണ്ണം, സീറ്റ് വണ്ണം, തുടയുടെ ഭാഗത്തെ വണ്ണം, നല്ല വണ്ണമുള്ള ഭാഗം. അപ്പോൾ അവിടെ ഞാൻ അത് ഈ വണ്ണം തന്നെ 10-11 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് 1.5 ഇഞ്ച് ദാണ്ട ഈ ഭാഗത്തുനിന്ന്, ആ തുറന്ന ഭാഗത്തുനിന്ന് 1.5 ഇഞ്ച് താഴോട്ട് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇതേമാതിരി ഷേപ്പ് ചെയ്യണം. കണ്ട കണ്ട 1.5 ഇഞ്ചാണ് ഇങ്ങോട്ട് മാറ്റി എടുത്തിട്ട് ഇതേമാതിരി ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. കൊച്ചുകുട്ടികൾക്ക് ഓടാനും ചാടാനും ഒക്കെ നല്ല ഓടിയും ചാടിയും ചെയ്യുന്ന കുട്ടികളാണ്. അവർ പെട്ടെന്ന് അവരുടെ പാൻറ്റ് ചെവിട് കീറിപ്പോകുന്നത്. അപ്പോൾ കീറിപ്പോവാതിരിക്കാനുള്ള വഴിയാണ് ഇങ്ങനെ ഗസറ്റ് അല്ലെങ്കിൽ കോതെന്ന് പറയും, ഗസറ്റെന്ന് പറയും. അപ്പോൾ അറിയാവുന്നവർക്കറിയാം ഇത് ഗസറ്റെന്ന് എന്താന്ന്, കോതെന്ന് തയ്യൽ പിടിക്കുന്നവർക്കൊക്കെ, തയ്യൽക്കാർക്കൊക്കെ അറിയാം. പിന്നെ അതിന് നമുക്ക് 2 പീസ് തുണി എടുക്കണം, ഇനി കട്ട് ചെയ്യണം. ദാണ്ട ഇതേമാതിരി എടുത്ത് ദാണ്ട ഇങ്ങനെ വെച്ചതിന് ശേഷം അപ്പം പാൻറ്റ് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണി ഇതാ, ഇതാണ് ഗസറ്റ് എന്ന് പറയുന്ന തുണി. ഇത് വെട്ടുന്നത് ഞാൻ കാണിക്കാം. അതായത് ഇതേമാതിരി മടക്കി ഇട്ടിട്ടാണ് ഇത് വെട്ടുന്നത്. കണ്ട പേപ്പറിനകത്ത് ഞാൻ വെട്ടിക്കാണിക്കാം. അതായത് ഇതേമാതിരി ഒരു പേപ്പർ മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം എത്ര വീതി വേണ്ടതെന്ന് വെച്ചാൽ 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 3-ഓ 4-ഓ എടുക്കാം, പിന്നെ 5-ഓ എടുക്കാം. മടക്കി ഇട്ടതിന് ശേഷമാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ആ 3 ഇഞ്ച് മുകളിലോട്ട് ഇറക്കം എടുക്കണം, അതിൻ്റെ ഇത് ലെങ്ത്. എന്നിട്ട് അതങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കാം. കണ്ട മടക്കി ഇട്ടതിന് ശേഷം പിന്നെ 3 ഇഞ്ചോ 4 ഇഞ്ചോ എടുക്കാം. അത് അവരവരുടെ വീതി അനുസരിച്ചാണ്. ഇതിന് എത്ര കനം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ കുറച്ച് വീതി മതി, കനം ഉള്ളവർക്ക് നല്ല വീതി ഇടണം. അതാണ് ഇങ്ങനെ ഇരിക്കും. ഇതിനിപ്പം നോക്കുമ്പം കണ്ട കണ്ട ഇതേമാതിരി ഇരിക്കും. ഇനി തയ്യൽ തുമ്പൊക്കെ പോകുമ്പോൾ കറക്റ്റായിരിക്കും. കണ്ട അങ്ങനെ തുണിയിൽ വെട്ടിയതാണ് ഇത്, ആ പേപ്പർ വെച്ച് തുണിയിൽ വെട്ടിയതാണ് ഇത്. ഇനി ഇത് തയ്ക്കുന്ന വിധം കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ പാൻറ്റ് നൂത്തിട്ടതിന് ശേഷം ദാ ഇത് 2 എണ്ണം വേണം, 1 എണ്ണം പറ്റില്ല, 2 എണ്ണമാണ് വെക്കേണ്ടത്. ഒരു പീസിന് ഒരു പാൻറ്റിൻ്റെ ആ ക്രോച്ച് ലെങ്തിൽ 1 എണ്ണം എടുത്ത് വെക്കുക. പാൻറ്റ് നൂത്തിട്ടതിന് ശേഷം ക്രോച്ച് ലെങ്തിൽ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിടുക. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത ആ കോത് എടുത്ത് വെച്ച് അങ്ങോട്ട് അതിനകത്തോട്ട് ആ ക്രോച്ച് ലെങ്തിലാണ് വെച്ച് തയ്ക്കേണ്ടത്, താഴോട്ട് വെക്കരുത്. നമ്മൾ ചരിച്ചു വെട്ടിയ ഭാഗം ഇപ്പുറത്തെ സൈഡും 1 എണ്ണം വെച്ച് തയ്ക്കുക. ഇങ്ങനെ എടുത്ത് വെച്ച് തയ്ക്കണം. മറ്റേ ഭാഗവും അതേമാതിരി തയ്ക്കുക. എന്നിട്ട് അത് തയ്ച്ചതിന് ശേഷം പിന്നെ അപ്പം മെഷീനകത്തോട്ട് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇലാസ്റ്റിക് വെക്കാനുള്ള, മടക്കി തയ്ക്കാനുള്ള തുണിയും കൂടെ അധികം ഇട്ടേക്കുന്നത്. വേണ്ട കട്ട് പീസ് തുണിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേമാതിരി കുട്ടികൾക്ക് വീട്ടിൽ ഇടാൻ പാൻറ്റൊക്കെ തയ്ച്ചു കൊടുക്കാം നമുക്ക്. ഇതേമാതിരി വെച്ച് തയ്ക്കുക, മെഷീനകത്തോട്ട് വെച്ച് കെട്ടിട്ട് തയ്ക്കണം, ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ആ ചരിച്ച് വെട്ടിയ ഭാഗത്തു നിന്ന് മുകളിലോട്ടാണ് വരേണ്ട ക്രോച്ച് ലെങ്തിൽ. അപ്പുറത്തെ സൈഡും ഇതേമാതിരി നമ്മൾ ഒരു സൈഡ് തയ്ച്ച് തീർന്ന് ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. അവിടെ ഇതേമാതിരി വെച്ച് തയ്ക്കുക. നമ്മുടെ വീട്ടിൽ ഇതേമാതിരി തുണിയൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് തയ്ച്ചു കൊടുത്താൽ വീട്ടിലിടാനുള്ളവർക്ക് പാൻറ്റാവും. അപ്പം എല്ലാവരും റെഡിമെയ്ഡ് പാൻറ്റ് എടുക്കുന്ന ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ റെഡിമെയ്ഡല്ലേ. അപ്പോൾ കട്ട് പീസ് തുണിയൊക്കെ എന്ത് ചെയ്യും, തയ്യലറിയാവുന്ന ഒരു മെഷീൻ ഉള്ളവരൊക്കെ ഇതേമാതിരി ചെയ്യണം. ഇനി പതിച്ച് തയ്ക്കണം. 2 സൈഡും ഇതേമാതിരി തയ്ച്ച് പതിച്ച് ഇപ്പുറത്തെ സൈഡും ഞാൻ തയ്ച്ചു കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡാണിത്. അതിനുശേഷം നമുക്ക് വേണ്ട മറ്റേ പീസ്, ഒരു കാലല്ലേ ഇത്, ഇനി അടുത്ത കാലെടുത്ത് അടുത്ത പീസ് എടുത്തതിന് ശേഷം ഈ പിന്നെ തയ്ച്ച ഇതുണ്ടല്ലോ അതെടുത്ത് മറ്റേതിൻ്റെ പുറത്തോട്ട് വെച്ച് അങ്ങ് തയ്ച്ച് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ 2 പീസ് ഒന്ന് അടിയിലും ഒന്ന് മുകളിലുമായി.
അപ്പം മറ്റേ പീസിലും ഈ ഈ തയ്ച്ച കോതിൻ്റെ ഒരു ഭാഗം ആ പീസിലും കൂടെ ആവും, തയ്ച്ചു വരും. കണ്ട ഇതേമാതിരി കണ്ട കണ്ട ഇതേമാതിരി അങ്ങ് കൂട്ടി യോജിപ്പിക്കണം, എന്നിട്ടൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. അത് തയ്ച്ച് തീർന്ന് ഇനി നമുക്കൊരു ഭാഗം കൂടെ തൈക്കൂട്ടി യോജിപ്പിക്കാനുണ്ട്. ആ ഭാഗം കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. കെട്ടിട്ട് വേണം ആദ്യം തയ്ക്കാൻ, എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ഇത് ചെയ്യാം. അതിന് കൂടാതെ അതിൻ്റെ അല്ലാതെ പതിച്ചും കൂടെ തയ്ക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ തുണിയിലോട്ട് പതിച്ച് തയ്ക്കാം. ഞാനിത് മൊത്തം പതിച്ചാണ് തയ്ക്കുന്നത്. ആ ഭാഗത്ത് തയ്യൽ വരണം, അപ്പുറം അപ്പുറം. അപ്പം നാല് ഭാഗത്തും തയ്യൽ വരും. അങ്ങനെ തയ്ച്ച് തീർന്ന് വേണ്ട ഇങ്ങനെ വരും. ആ രണ്ട് ഭാഗം ഒരേ കണക്ക് ക്രോച്ച് ലെങ്ത് വരും. ഇനി നമുക്ക് കാല് മടക്കി തയ്ക്കണം. വേണ്ട കാലിൻ്റെ ഭാഗം കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം കാല് മടക്കി തയ്ക്കാം. കാലിൻ്റെ ഭാഗം കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പുറം അപ്പുറം ഒരേ സൈസ് കയറി ഇറക്കം ഉണ്ടെങ്കിൽ ശകലം വെട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് മടക്കി തയ്ക്കാം. മടക്കി തയ്ച്ചതിന് ശേഷം കാലിന് ആവശ്യമായ ഇതെടുക്കുക. ഇതിപ്പോൾ 5 ഇഞ്ചാണ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ് 6 ഇഞ്ചാണ്. കുഞ്ഞു ഇത് വണ്ണമില്ലാത്ത കുട്ടിയായതുകൊണ്ട് 5 ഇഞ്ച് മതി കാലിൻ്റെ വണ്ണം. മൊത്തത്തി അത് അപ്പുറത്തെ സൈഡ് വരെ അങ്ങ് തയ്ക്കാം. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ നടുഭാഗത്തൊക്കെ ദാ ഇതേമാതിരി വരും, രണ്ട് ഭാഗവും ഇതേമാതിരി വന്ന് മറ്റേ കാലിൻ്റെ വണ്ണം തന്നെ ഇപ്പുറത്തും എടുത്ത് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കാം. ഇലാസ്റ്റിക് മുകളിൽ ഇലാസ്റ്റിക് വെക്കാൻ 1.5 ഇഞ്ച് 1/2 ഇഞ്ച് അകത്തോട്ടോ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ അകത്തോട്ട് മടക്കിയതിന് ശേഷം 1.25 ഇഞ്ച് തിരിച്ചു വെച്ച് മടക്കുക. 1/2 ഇഞ്ചാണ് ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ വീതി ഇടേണ്ടത്. ഒരുപാട് വീതി ഇടേണ്ട ഈ ഇലാ ഇതിന്. മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി തയ്ച്ച് തുടങ്ങി അവസാനം കൊണ്ടുവന്ന് ഈ തയ്ച്ചതിൻ്റെ കുറച്ച് ഒരു ഇഞ്ച് മാറ്റിയിട്ട് വേണം പിന്നെ ക്ലോസ് ചെയ്യാൻ. എന്തിനാണെന്നറിയാവോ? മൊത്തത്തിൽ തയ്ച്ചതിന് ശേഷം ദാണ്ട ഭാഗത്ത് വന്ന് ദാണ്ട ഒരു ഹോള്, ഒരു പിന്നിടാനുള്ളൊരു ഹോളിടണം. ഇലാസ്റ്റിക് വെക്കാനുള്ള പിന്ന് അവിടെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കയറ്റേണ്ടേ, അതുകൊണ്ട് അവിടെ ഒരു പിന്നിടാൻ ഒരു ഹോളിട്ട് കൊടുക്കണം. ദാണ്ട ഇവിടെ കണ്ട വിരലിനകത്ത് കണ്ട ഇതിനകത്തോട്ട് ഇത്ര ഇട്ടതിന് ശേഷം അത് മുകളിൽ നമുക്കൊരു സ്റ്റിച്ചും കൂടെ ചെയ്യാം, ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ചും കൂടെ ചെയ്യാം. അപ്പോൾ ആ ഇലാസ്റ്റിക് ഇടുമ്പോൾ ഒരു നല്ല ഭംഗിയായിരിക്കും കാണാൻ. മൊത്തത്തിൽ അത് തയ്ച്ച് തീർന്ന് കണ്ട കണ്ട ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. 1/2 ഇഞ്ച് ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം ഈ മടക്കിയിട്ട അളവ് മാത്രം എടുക്കുക, ഫുൾ എടുക്കരുത്. ഈ മടക്കിയിട്ടേക്കുന്നതിൻ്റെ അത്രയും ഇതേമാതിരി എടുത്ത് മുറിക്കുക. ഇതാ ഇതേമാതിരിയാണ് എല്ലാ ഇലാസ്റ്റിക്കിനും എടുക്കേണ്ടത്. കാരണം ഇത് എടുക്കുമ്പം ഫുള്ള് കിടപ്പുണ്ടല്ലോ അപ്പുറത്തെ സൈഡും. അപ്പോൾ അത് ഇത് ഇലാസ്റ്റിക് എടുക്കുമ്പം വലിഞ്ഞില്ലേ, അത്രയും മതി. ഇനി പിന്നെടുത്ത് വെച്ച് ഇലാസ്റ്റിക് പിന്നെ അതിനകത്തോട്ട് കയറ്റാം. ഇനി നമുക്കത് കയറ്റി കൊടുക്കാം. ആ ഹോളിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് മറ്റേ സൈഡ് എടുക്കാം. മറ്റേ സൈഡ് എടുത്ത് രണ്ട് ഭാഗവും കൂടെ പിടിച്ച് കൂട്ടി യോജിപ്പിക്കാം. മിഷനി വെച്ച് കൂട്ടി യോജിപ്പിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇഴ ഇടുന്ന കണക്ക് 2-3 തയ്യലും ഇട്ട് കൊടുക്കാം.
അത്രേ ഉള്ളൂ തയ്യൽ. ശേഷം നമുക്കതൊന്ന് അകത്തോട്ട് കയറ്റി കൊടുക്കാം. ഇലാസ്റ്റിക് എല്ലാം അകത്ത് കയറിപ്പോയി. വേണ്ട, അടിപൊളിയായില്ലേ. ഇനി ഒരു തയ്യലും കൂടെ ഉണ്ട്. നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ അവിടെ ഒരു ഹോൾ വെച്ചില്ലേ, അതങ്ങ് ക്ലോസ് ചെയ്യുക. ഒന്ന് കെട്ടിട്ട്, ആദ്യം ഒന്ന് കെട്ട്, രണ്ടാമത് ഒന്ന് കെട്ട്, ഇതെടുക്കാൻ നേരത്തും ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇപ്പം പാൻറ് റെഡിയായി. ഇതേമാതിരി വലിയവർക്കും തയ്ക്കാം, വലിയവർക്കും കോതിട്ട് തയ്ക്കാം. ഇതിപ്പം പലാസ പാൻറ്റിൻ്റെ കണക്ക്, പിന്നെ ലൂസ് ഇട്ട് കഴിഞ്ഞാൽ പലാസ പാൻറ്റായി. ലൂസ് ഇട്ട് അടിഭാഗവും മുകൾ ഭാഗവും ഇട്ടാൽ പലാസ പാൻറ്റായി. കണ്ട, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.